കനത്ത വേനൽ മഴ ലഭിച്ച സാഹചര്യത്തിൽ ഉറുമി ഒന്നാം ഘട്ട ജലവൈദ്യുത പദ്ധതിയിൽ ഉൽപാദനം ആരംഭിച്ചു. 3.75 മെഗാവാട്ടാണ് ഒന്നാം ഘട്ട പദ്ധതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഉറുമി ഒന്നാം ഘട്ട ജലവൈദ്യുത പദ്ധതിയിൽ ഉൽപാദനം ആരംഭിച്ചത്. ഉൾവനത്തിൽ തുടർച്ചയായി കനത്ത മഴ ലഭിച്ചതിനെ തുടർന്നാണിത്. ജലലഭ്യത അനുസരിച്ച് സാധാരണ 6 മാസമാണ് വൈദ്യുതി ഉൽപാദനം. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ ചെളിവെള്ളം നിറയുന്നത് നേരിയ തടസ്സമുണ്ടാക്കുന്നുണ്ട്. താൽക്കാലിക പ്രതിസന്ധി മാത്രമാണിതെന്ന് അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ വർഷം പെൻസ്റ്റോക്ക് പൊട്ടിയതിനെ തുടർന്ന് സ്തംഭനാവസ്ഥയിലായ രണ്ടാംഘട്ട പദ്ധതിയിൽ ഈ വർഷവും ഉൽപാദനം നടക്കില്ലെന്നാണ് സൂചന. 197 മീറ്റർ ദൈർഘ്യത്തിൽ പെൻസ്റ്റോക്ക് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതിനായുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ചൈനീസ് സാങ്കേതിക സഹായത്തോടെ 23 വർഷം മുമ്പാണ് പൊയിലിങ്ങാപ്പുഴയിൽ പദ്ധതികൾ ആരംഭിക്കുന്നത്. കൂടഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒന്നാം ഘട്ടത്തിൽ 3.75 മെഗാവാട്ടും തിരുവമ്പാടി പഞ്ചായത്തിൽ സ്ഥാപിച്ച രണ്ടാംഘട്ട പദ്ധതിയിൽ 2.4 മെഗാവാട്ടും വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഉറുമി പവർ ഹൗസുകളുടെ മുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദനവും നടക്കുന്നുണ്ട്. ജലലഭ്യത ഇല്ലാത്ത കാലത്തും ഊർജ്ജോൽപാദനത്തിൻ്റെ കാര്യത്തിൽ സോളാറിലൂടെ സ്വയം പര്യാപ്തമാണ് ഉറുമി പദ്ധതികൾ. സംസ്ഥാന വൈദ്യുതി വകുപ്പിൻ്റെ 2 ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ കൂടി പൊയിലിങ്ങാപ്പുഴയിൽ വരുന്നുണ്ട്. സമീപ ഗ്രാമമായ പൂവാറന്തോടിലും ഓളിക്കലിലും നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.